ബഹുമാനി സദസ്സിന് വന്ദനം. കാലങ്ങളിൽ ജീവിക്കുകയും എന്നാൽ കാലങ്ങൾക്കും അധീനനായി ഇന്നും ജ്വലിച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ചൈതന്യമാണ് വിശുദ്ധ യൗസേപിതാവ്. അവൻ നീതിമാനായിരുന്നു എന്നതിന് എണ്ണമറ്റ തെളിവുകൾ സമർപ്പിച്ചുകൊണ്ട് കാലം ഇന്നും അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടുന്നു. തൻ്റെ കാലുകൾ കൊണ്ട് ഈ ഭൂമിയിൽ നടക്കുകയും എന്നാൽ ഹൃദയം കൊണ്ട് സ്വർഗത്തിൽ ജീവിക്കുകയും ചെയ്ത വിശുദ്ധ യൗസേപിതാവ് ഈ ഭൂമിയിലെ സകല കുടുംബനാഥന്മാർക്കും ഉത്തമവും ഉന്നതവുമായ ഒരു ഉദാഹരണമാണ്. കാലമോ കുലമോ നിയമമോ നീതിയെന്ന് പറയാത്ത സമയത്ത് അറിയാത്ത നിമിഷത്തിൽ നീതിമാനാവുക എന്നത് അന്നും ഇന്നും അസംഭവ്യമാണ്. അർഹിക്കുന്നത് നൽകുന്നതാണ് നീതിയെങ്കിൽ അർഹിക്കുന്നതിനും അപ്പുറം അല്പം ആത്മാർത്ഥതയോടെ അർഹിക്കാത്തവൻ്റെ മനസ്സിൽ അത്ഭുതങ്ങൾ വിരിയിച്ചുകൊണ്ട് പാരമ്പര്യങ്ങൾ ലംഘിച്ചുകൊണ്ട് വിശ്വാസ സീമകൾ ഭേദിച്ചുകൊണ്ട് നൽകുന്നവനാണ് സ്വർഗത്തിൻ്റെ നീതിമാൻ. സ്വർഗത്തിൻ്റെ ഈ നീതിമാനോടുള്ള വിശേഷണത്തിന് കാലങ്ങൾ കടന്നുപോയിട്ടും നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇന്നും ഒരു മാറ്റവുമില്ല. ഇനിയൊട്ട് മാറ്റമുണ്ടാവുകയുമില്ല. കാരണം ഇത്തരം നീതി മനോഭാവമുള്ളവരെ കാലം അത്രയ്ക്ക് ദർശിച്ചിട്ടില്ല. നീതിമാൻ്റെ ഈ വിശേഷണത്തിൻ്റെ മാനദണ്ഡം എന്നത് ഭൗമികമായ ഒന്നല്ല, മറിച്ച് സ്വർഗീയമായതാണ്. ഇത് നൽകപ്പെട്ടിരിക്കുന്നത് ഭൗമികരായ ആരാലുമല്ല, മറിച്ച് സ്വർഗീയരാലാണ്. അതെ, സ്വർഗീയനായ പരിശുദ്ധാത്മാവിനാലാണ് ഇത് നൽകപ്പെട്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായ പരിശുദ്ധ മറിയത്തെ മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനെ സാധിക്കും എന്നതിൻ്റെ തെളിവാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:19 നാം കാണുന്നത്. അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു: അവളുടെ ഭർത്താവായി ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായെങ്കിലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ അവൻ തീരുമാനിച്ചു. ഒച്ചപ്പാടുകളും കുറ്റപ്പെടുത്തലുകളും കൂടാതെ അവളുടെ മാനം സംരക്ഷിക്കുവാനും നാട്ടുനടപ്പനുസരിച്ചുള്ള കല്ലേറിനെ അവളെ വിട്ടുകൊടുക്കാതിരിക്കുകയും ചെയ്തതുവഴി വിശുദ്ധ ജോസഫ് തൻ്റെ ജീവിതത്തെ ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ തിരിച്ചുവിടുകയായിരുന്നു. അതെ, അവൻ്റെ ചിന്തയെന്നത് ഫരിസയരുടെയോ പുരോഹിത പ്രഭുക്കന്മാരുടെയോ ആയിരുന്നില്ല, മറിച്ച് പരിശുദ്ധാത്മാവിൻ്റേതായിരുന്നു. സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നൽകിയ ഉത്തരമനുസരിച്ച് അവൻ തൻ്റെ ജീവിതത്തെ തിരിച്ചുവിട്ടത് വഴി അവൻ നീതിമാനാവുകയും പിന്നീട് വിശുദ്ധനാവുകയും ചെയ്തു. അങ്ങനെ അവൻ രക്ഷകൻ്റെ രക്ഷകനായി മാറി. സഹോദരരെ, വിശുദ്ധ ജോസഫിൻ്റെ മൗനവും ആലോചനയും സാവകാശവും അദ്ദേഹത്തെ വിശുദ്ധനാക്കി. സഹോദരരെ, ഞാനും നിങ്ങളും വിമർശിക്കപ്പെടും, ഞാനും നീയും കുറ്റപ്പെടുത്തപ്പെടും. എങ്കിലും അപ്പോഴും നമുക്ക് മൗനം അവലപിക്കാം. നമുക്ക് സ്വർഗത്തിൽ നിന്ന് ഉത്തരം നൽകുമെന്ന പ്രതീക്ഷയിൽ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താം. അങ്ങനെ നീതിമാനായ ജോസഫിനെ പോലെ നമുക്കും നീതിയുള്ളവരായി മാറാം. നീതിമാനായത് വഴി രക്ഷകൻ്റെ രക്ഷകനായി മാറിയ പോലെ നമുക്കും ഈ ഭൂമിയിൽ നിന്ന് വിശുദ്ധരായി മാറാം. നീ അപരന് വേണ്ടി ഇല്ലാതാവുകയും അപരൻ്റെ മാനം കാക്കുകയും അപരനിൽ യേശുവിനെ ദർശിക്കുന്നതിനുമുള്ള വിളിയാണ് നീതിമാൻ്റെ വിളി. നമുക്ക് മുമ്പേ ജീവിച്ച് മരിച്ചുപോയ വിശുദ്ധ ജോസഫിനെ പോലെ നമുക്കും നീതിമാനായി മാറാം, നീതി ഉള്ളവരാകാം. പരിശുദ്ധ പിതാവിൻ്റെ ആഹ്വാനമനുസരിച്ച് വിശുദ്ധ യൗസേപിതാവിൻ്റെ വർഷമായി ആചരിക്കുന്ന ഈ വർഷത്തിൽ വിശുദ്ധ യൗസേപിതാവിനെ പോലെ നീതിയുള്ളവരായി മാറാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് സെൻറ്റ് ജോസഫ്.